ചക്കപ്പുഴുക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, കൂടെ കടുമാങ്ങയും അപ്പോൾ വായോ ഉണ്ടാക്കാം. ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വരും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കപ്പിനാണ്, ഇത് 250 ml കപ്പാണ്. ഇതിലേക്ക് 4 കപ്പ്, അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചക്ക ഒരു 4 കപ്പോളം ഉണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് അതൊന്ന് ആവി വരട്ടെ. ആ ഒരു ടൈമിലേക്ക് 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഇനി ഒരു 8 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വലുത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 2 കാന്താരിമുളകും 3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ, എനിക്കിവിടെ 2 എണ്ണേ കിട്ടിയുള്ളൂ, അതിട്ടിട്ടുണ്ട്. ഇനിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു, കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ചക്കയിലെ ആവി നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്, ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പകുതിയോളവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചക്ക ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. ഇനി ആ മിക്സിയുടെ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് അടച്ചു വയ്ക്കാം. ഇനി നമുക്കൊന്ന് അരപ്പെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഈ തവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി മാങ്ങ, കടുമാങ്ങ ഉണ്ടാക്കാനായിട്ട് നീളത്തിൽ ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തലേന്ന് അരിഞ്ഞ് വെക്കുന്നതാണ്. ഇതിലേക്ക് ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഞാനിവിടെ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അച്ചാറിടാനായിട്ട്. കടുകിട്ട് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി തീ കുറച്ച് വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഒരു ചെറിയ കൈ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കരിഞ്ഞു പോകരുത് പൊടികളൊന്നും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനിയും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് ചൂടോടുകൂടി ഈ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, തലേന്ന് അരിഞ്ഞു വെച്ചതാണ്. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സും ചെയ്യാം. ഇത്രേ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി കടുമാങ്ങ തയ്യാറായിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.